എല്ലാവർക്കും എന്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ കുറച്ച് മഴയത്താണ് നിൽക്കുന്നത്, പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന യാഡ്ലി ലണ്ടന്റെ നമ്മുടെ പെർഫ്യൂമും പിന്നെ എന്താ പറയാ പൗഡറും ഒക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവത്തിന്റെ ഒരു ഫീൽഡിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ലാവൻഡർ ഫീൽഡ് ആണ് ഗായ്സ്. ലണ്ടനില് എന്താ പറയാ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഗായ്സ്. ഇന്ന് ഭയങ്കര മഴയാണ്. ഈ മഴയത്ത് ഞങ്ങള് എന്താ പറയാ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താ പറയാ ഇവിടെ മൊത്തം ചെളിയാണ് കേട്ടോ. നടന്നു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും സാരല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനിത് എന്താ പറയാ എനിക്ക് പറ്റുന്ന പോലെ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ ഈ കൊടും മഴയത്ത് ലാവൻഡർ ഫീൽഡ് കാണാൻ വന്ന ഇങ്ങനെ ഇരിക്കും ഗായ്സ്. നമുക്ക് ഇവിടെ നടക്കാൻ പോലും പറ്റില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളിയായിട്ട് കിടക്കും കേട്ടോ. എന്നാലും സാരല്ല, ഭയങ്കര ഭംഗിയായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എല്ലാം ഒറ്റ കളറിൽ ഇങ്ങനെ അവർ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുക. ഇത് ശരിക്കും പറഞ്ഞാല് ഒരു 2 ഏക്കറോളം ഉണ്ട് കേട്ടോ ഈ ലാവൻഡർ ഫീൽഡ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഈ ചെടികളൊക്കെ 20 ഇയേഴ്സ് ആയിട്ടോ എല്ലാ വർഷവും ഇവര് വെച്ച് പിടിപ്പിക്കുന്നതല്ല ഇത്. ശരിക്കും എല്ലാ എന്താ പറയാ എല്ലാ വർഷവും തന്നെ തന്നെ പൂവുണ്ടാവോ. പൂവുണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ജൂലൈ എൻഡോടെ ഇത് കഴിയും കേട്ടോ. അങ്ങനെയാണ് സംഭവം. 20 ഇയേഴ്സ് ആയെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. 20 ഇയേഴ്സോളം ഇതിങ്ങനെ പൂത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അടിപൊളിയല്ലേ, എന്തൊരു ഭംഗിയാണ്. അതുമല്ല വളരെ എന്താ പറയാ ഭയങ്കര മണമാണ് കേട്ടോ. നമ്മുടെ യാഡ്ലി സോപ്പും പെർഫ്യൂമും ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഭയങ്കര ആ ഒരു സ്മെല്ലാണ് ഗൈസ്. ഭയങ്കര ഒരു ഭയങ്കര മാസ്പരികമായ ലാവൻഡർ സ്മെല്ലാണ് ഗൈസ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. കുറച്ച് മഴ കുറഞ്ഞു കിട്ടും, അപ്പൊ ഞാൻ കരുതി കുറച്ച് നടന്ന് നിങ്ങൾക്കൊന്ന് കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. അതെ കണ്ടോ, ഞാൻ കുറച്ച് സൂമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അതെ ഇങ്ങനെയാണ് ഈ ലാവൻഡർ പൂക്കൾ നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയേ, നല്ലൊരു അടിപൊളി മണമാണ്. ഗായ്സ് ഭയങ്കര ഒരു മണം കേട്ടോ. ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് അവിടെ നിങ്ങോട്ട് എൻറ്റർ ചെയ്യുമ്പോ തന്നെ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓരോ പൂക്കള്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഇല എന്ന് പറയാനായിട്ട് ഇല ഉണ്ട്. ഇങ്ങനെ എന്താ പറയാ ഒരു സൂചി പോലത്തെ ഇലയാണ് കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെയാണ് ലാവൻഡർ പൂക്കൾ നിൽക്കുന്നത്. 2 or 3 months മാത്രമേ ഉള്ളൂ എന്നൊരു വിഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ലാവൻഡർ ഫാമിൽ പോയിട്ട് അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭംഗിയുള്ള ഇടിവെട്ടുന്ന സംഭവം നിങ്ങള് ഭയങ്കര ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടോ. പക്ഷെ ഫുള്ള് നനഞ്ഞു കേട്ടോ. ഇനിയിപ്പോ എന്താ, ഇതുവരെ വന്നതല്ല, നനഞ്ഞു കേറാന്ന് വിചാരിച്ചു. ഇവിടെ ഞങ്ങള് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോവാട്ടോ. ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ ഈ ലാവൻഡർ ഫാമസരിസരം. നീലപൂക്കൾ ചിരിയും ലാവൻഡർ ഗ്രേപ്പ് ടീ. നിന്നെ കാണാൻ ഞാൻ വന്നു.
എന്റെ മനസ്സിൽ മാത്രം ഗ്രഹിച്ച് നിന്നെ ഭാവം ഹൃദയം. ഗൈസ്, നമ്മൾ ദേ ലാവെൻഡർ ടീ ആണ് കേട്ടോ, ലാവെൻഡർ ഗ്രേ ടീ എന്നാണ് ഇതിന് പറയുന്നത്. അത് മേടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ടീ ബാഗിന്റെ ഉള്ളില് ലാവെൻഡർ ആണ് കേട്ടോ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ, പക്ഷെ കടുപ്പൊന്നും ഉണ്ടാവില്ല. ആ ലാവെൻഡർ ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ലാവെൻഡറിന്റെ പല പ്രൊഡക്ട്സും ഇവിടെ കിട്ടും. ലാവെൻഡർ ഐസ്ക്രീമും മറ്റോ കിട്ടും കേട്ടോ. ലാവെൻഡർ ടീ ഉണ്ട്, ലാവെൻഡർ ലെമണേഡ് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. അടിപൊളി മണം ഗൈസ്. ഈ ചായയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഏലക്ക ചായ ഇല്ലേ, നമ്മൾ ഏലക്ക ചായ കുടിക്കുന്ന പോലത്തെ ഒരു ഫ്ലേവറും മറ്റുമാണ് കേട്ടോ. നല്ലൊരു റിഫ്രഷിങ് ആണ് ഈ ഒരു എന്താ പറയുക. ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര മഴയാന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ മഴയത്ത് ഇതുപോലൊരു ചൂട് ചായ കുടിക്കും എന്ത് രസമാണെന്ന് അറിയാം. പിന്നെ മേടിച്ചൊരു സംഭവമാണ് ദേ ലാവെൻഡർ ലെമണേഡ് എന്നാ പറയുന്നത്. അതെങ്ങനെയുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. തുറന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അടിപൊളി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ലാവെൻഡർ ലെമണേഡ്. വേറെ അങ്ങനെ ഭയങ്കര മധുരം അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഇച്ചിരി പുളി ചൊവ്വയാണ്. എന്നാലും ആ ലാവെൻഡറിന്റെ ആ ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ, അടിപൊളി. ഇതൊക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ലാവെൻഡർ വെച്ചിട്ടുള്ള ചായയും ലാവെൻഡർ ലെമണേഡും ഒക്കെ. അടിപൊളിയാണ് ഗൈസ്, എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ ദേ ഞങ്ങൾ മഴ പെയ്തിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് നമ്മള് കാറ് കയറി ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര മഴയും ഭയങ്കര തണുപ്പ്, എന്റെ കൈയും മുഖമൊക്കെ ഷിവർ ചെയ്യാണ് കേട്ടോ തണുപ്പ് കൊണ്ടിട്ട്. അപ്പൊ അധികം വൈകിക്കുന്നില്ല, ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ക്ലിക്ക് ഓൺ ദി ബെൽ ബട്ടൺ. സോ പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്രപ്പച്ച.